ഇതുപോലെ തന്നെ അധികാരം ദുർവിനിയോഗം ചെയ്തതിൽ നിരവധി തവണ കുപ്രസിദ്ധി ആർജിച്ച ഒരു മേയറാണ്. അവർ ഇതിനു മുമ്പും ഇതുപോലെ ധാർഷ്ട്യത്തിന്റെ അഹങ്കാരത്തിന്റെ മത്തു പിടിച്ച് ചെയ്തു കൂട്ടുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയാതെ സാധാരണക്കാരന്റെ നെഞ്ചത്ത് കുതിര കയറുന്നത് ഇതാദ്യമായിട്ടല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം ഇവിടെ ഒരു ബസ് ഡ്രൈവറിന്റെ ഭാഗത്തും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ എങ്ങനെയാണ് ചോദ്യം ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്തൊരു മേയറാണ് ഈ നാട് ഭരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അപമാനം. അങ്ങനെ ഒരു ഡ്രൈവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ട് അതല്ലെങ്കിൽ അതിന്റെ മാർഗം എന്താണെന്ന് മാർഗദണ്ഡം അനുസരിച്ചുകൊണ്ട് ആ തെറ്റിനെ ചോദ്യം ചെയ്യണമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ എന്താണ് ചെയ്തത്? തന്റെ വണ്ടി ഓവർടേക്ക് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് അതല്ലെങ്കിൽ തന്റെ ഈഗോ ഹർത്തായത്തിന്റെ പേരിൽ ആ ബസ്സിനെയും ബസ് ഡ്രൈവറെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ യാത്രാ ബസ്സിനകത്ത് ഏറ്റവും അത്യാവശ്യമായി സഞ്ചരിക്കുന്ന ആളുകളായിരിക്കുമല്ലോ, അവരെ പോലും ഇറക്കിവിട്ടുകൊണ്ട് ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും രൂപത്തിലൂടെ ഒരു മേയറും എം എൽ എയും കടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, എങ്ങനെയാണ് ഒരു മേയർക്ക് ബസ് തടയാനുള്ള അധികാരം നൽകുന്നത്? ബസ് തടയേണ്ടത് ആരാണ് എന്നുള്ളത് നമ്മുടെ നിയമങ്ങളിലെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ കുറ്റം ചെയ്തവരെ ആ നടപടി സ്വീകരിക്കേണ്ടത് ആരാണ് എന്നുള്ളതെല്ലാം നമ്മുടെ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ മേയർ വണ്ടി തടയുന്നു, മേയറിന്റെ ഭർത്താവ് വണ്ടിക്കകത്ത് കയറി യാത്രക്കാരെ ഇറക്കിവിടുന്നു. അപ്പോൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നിയമത്തെ പോലും കയ്യിലെടുത്തുകൊണ്ട് ഒരു മേയർ മുമ്പോട്ട് പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ മേയർ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടതാണ് മേയർ ചോദ്യം ചെയ്യുന്നത് ആ ഡ്രൈവറിന്റെ മുഖത്ത് നോക്കി ഇത് ആരുടെയെങ്കിലും തന്തയുടെ വകയാണോ എന്ന് ചോദിക്കുന്നത് ഉൾപ്പെടെ വണ്ടിയുടെ കുറുകെ ബസ് ഇടുന്നത് ഉൾപ്പെടെയുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ചോദ്യങ്ങൾ ഇതാണ്, മേയർ ആ ഡ്രൈവർക്കെതിരെ മുന്നോട്ട് വെച്ച ഒരു ആരോപണത്തിന് പോലും ഇതുവരെ തെളിവുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ മേയർ അല്ലെങ്കിൽ നിരസിച്ച അല്ലെങ്കിൽ മേയർ നിരാകരിച്ച എല്ലാ കാര്യങ്ങളും വീഡിയോ ഉൾപ്പെടെ തെളിവ് സഹിതം മുമ്പോട്ട് വന്നിട്ടുണ്ട്. അവിടെ മേയർ നൽകിയ പരാതിയിന്മേൽ കേസെടുത്തിട്ടുണ്ട്, എന്നാൽ ഡ്രൈവർ നൽകിയ പരാതിയിന്മേൽ കേസെടുക്കുന്നില്ല. അങ്ങനെ വലിയ വിവേചനം ഈ ഭരണ സംവിധാനത്ത് നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഏറ്റവും അപകടം എന്ന് പറയുന്നത് ആ മേയർ തന്റെ സമൂഹത്തിന് അല്ലെങ്കിൽ തന്റെ ശ്രീപക്ഷത്തിൽ നിന്ന് പിന്തുണ കിട്ടുന്നതിന് വേണ്ടി നിരപരാധിയായ ഒരു ചെറുപ്പക്കാരന്റെ മേൽ ചെളിവാരി എറിഞ്ഞുകൊണ്ട് ഇല്ലാത്ത കുറ്റം ചാർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന നമ്മളെല്ലാവരും കണ്ടു. നമുക്കറിയാം സ്ത്രീകളെ അല്ലെങ്കിൽ ലൈംഗികമായ അധിക്ഷേപം നടത്തിയെന്ന ഏറ്റവും കുറ്റകരമായിട്ടുള്ള ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും വലിയ അപരാധം ഒരു ചെറുപ്പക്കാരന്റെ മേൽ തള്ളിവിട്ടുകൊണ്ട് ഒരു മേയർ തന്നെ ഇതുപോലെ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത്. നമുക്കറിയാം കേരളവും ഇന്ത്യയും കേരളത്തിലെ സ്ത്രീകൾക്ക് ഇന്ത്യയിലെ സ്ത്രീകൾക്കും ഏറ്റവും ശക്തമായ നിയമപരിരക്ഷ നൽകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ആ നിയമപരിരക്ഷയെ ഒരു മേയർ തന്നെ ആ പരിരക്ഷയെ ദുരുപയോഗം ചെയ്യുന്നതാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത്. ഒരു മേയർ ഉത്തരവാദിത്തത്തോടു കൂടി മാതൃകാപരമായിട്ട് പെരുമാറേണ്ട രീതിയാണോ? ഒരു ചെറുപ്പക്കാരൻ തന്നെ മേൽ ചോദ്യം ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരനെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി തന്റെ പ്രജക്കെതിരെ പോലും കള്ളക്കേസെടുക്കാൻ കള്ളപ്പറഞ്ഞുകൊണ്ട് അവൻ ലൈംഗികമായി ആംഗ്യം കാണിച്ചു എന്ന് തെറ്റായ ഇല്ലാത്ത നുണ പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് പിന്തുണ കിട്ടുന്നതിന് വേണ്ടി മാത്രം അത്തരം ഒരു കള്ളത്തരം പറയുന്ന ഒരു മേയറായി തിരുവനന്തപുരത്തിന്റെ മേയർ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുദ്രാവാക്യത്തിൽ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള റോഡ് ഷോകൾ നമ്മൾ തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്തരമൊരു റോഡ് ഷോ ആളുകളെ യാത്രക്കാരെ ബസ്സിൽ പോകുന്ന യാത്രക്കാരെ തെരുവിൽ തടഞ്ഞ് റോഡിൽ നടത്തുന്ന ഷോ അതൊരിക്കലും യൂത്ത് കോൺഗ്രസ് അംഗീകരിക്കില്ല എന്ന് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. മേയറിന്റെയും മേയറിന്റെ ഭർത്താവിന്റെയും റോഡ് ഷോ ഇനി തിരുവനന്തപുരത്തിന്റെ മണ്ണിലെടുത്താൽ അതേ ശക്തമായ രീതിയിൽ പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ നിയമ സംവിധാനം CPM പാർട്ടിയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ നൽകിയ പരാതിയിന്മേൽ ഒരു നടപടി പോലും സ്വീകരിക്കുന്നില്ല. എന്നാൽ നുണയാണെന്ന് കണ്ടിട്ട് പോലും തെളിവ് പോലും ഇല്ലാത്ത ഒരു ചെറിയൊരു പരാതിയിന്മേൽ തെളിവില്ലാത്ത ഒരു പരാതിയിന്മേൽ മേയർ നൽകിയ പരാതിയിന്മേൽ ഒരു രാത്രി മുഴുവൻ ആ ഡ്രൈവറെ പോലീസ് സ്റ്റേഷനകത്ത് പിടിച്ചിരുത്തുകയും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന വിചിത്ര നടപടി നമ്മളെല്ലാവരും കണ്ടതാണ്. ഇവിടെ കേരള പോലീസിന്റെ പണി എന്താണ്? നിയമം അല്ലെങ്കിൽ നിയമം സംരക്ഷിക്കുകയാണോ അതോ കേരള പോലീസ് ഇവിടെ പിണറായി വിജയന്റെ വേല അല്ലെങ്കിൽ വേലക്കാരനായി പണിയെടുക്കുകയാണോ എന്നുള്ള ന്യായമായ ചോദ്യം പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതിശക്തമായ സമരവുമായി ആ ചെറുപ്പക്കാരൻ നൽകിയ പരാതിയിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ള ഏറ്റവും വിനീതമായ അഭ്യർത്ഥനയാണ് യൂത്ത് കോൺഗ്രസിന് ഇവിടെ മുന്നോട്ട് വയ്ക്കാനുള്ളത്. അപ്പോൾ അത്തരത്തിൽ കേരളത്തിലെ പോലീസും ഇവിടുത്തെ ഭരണകൂടവും സാധാരണക്കാരന് നീതി നടപ്പിലാക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോയില്ലെങ്കിൽ ആ നീതിയെപ്പോലും നിയമത്തെപ്പോലും യൂത്ത് കോൺഗ്രസ് കയ്യിലെടുത്തുകൊണ്ട് അവന് സംരക്ഷണം നൽകുന്ന രീതിയിലേക്ക് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ആ ചെറുപ്പക്കാരൻ്റെ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്നെ തടഞ്ഞല്ലോ, തടഞ്ഞത് ശരി, നിങ്ങൾക്ക് എനിക്ക് ശമ്പളം തന്നതിനു ശേഷം ഒന്ന് തടയാൻ പാടില്ലേ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന്റെ പേരിലാണ് ആ ചെറുപ്പക്കാരനെ സർവീസിൽ നിന്ന് പോലും മാറ്റാൻ ഈ ഭരണകൂടം തീരുമാനമെടുത്തത്.